യജമാനന്റെ കബറിടത്തിൽ വേദന കാടിച്ചമർത്തി ഒരു മിണ്ടാപ്രാണി. ഊണുമുറക്കവും എല്ലാം അവിടെ തന്നെ. കാലം ചെയ്ത മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ ഗിവർഗീസ് മാർ ഇവാനിയോസിന്റെ വളർത്തുപൂച്ചയാണ് ദിവസം മുഴുവൻ മെത്രാപ്പൊലീത്തയുടെ ഞാലിയാംകുഴിയിലെ കബറിങ്കൽ കഴിച്ചുകൂട്ടുന്നത്. ഇത് ഇവാനിയോസ് തിരുമേനിയുടെ വളർത്തുപൂച്ച പുസി. കഴിഞ്ഞ 10 ദിവസമായി ഇവളുടെ ഊണും ഉറക്കവുമെല്ലാം ഇവിടെ തന്നെ. തിരുമേനിയുടെ വിയോഗം ഈ മിണ്ടാപ്രാണിയെ വല്ലാതെ തളർത്തി കളഞ്ഞു. നേർത്ത ശബ്ദം മാത്രം പുറപ്പെടുവിച്ച് ഇങ്ങനെ കബറിനരികിൽ കിടക്കും. ചിലപ്പോൾ എന്തോ ഓർത്തെന്ന പോലെ തിരുമേനിയുടെ മുറിയിലേക്ക്. സങ്കടത്തോടെ മുറിയിൽ പരതിയ ശേഷം തിരികെ കബറിനടുത്ത് വന്നിരിക്കും. മക്കളും ചെറുമക്കളും ഉണ്ടെങ്കിലും പുസി അവരെ ഒന്നും അന്വേഷിക്കാറേയില്ല. കബറിനടുത്ത് വെച്ചിരിക്കുന്ന മെത്രാപ്പൊലീത്തയുടെ ചിത്രം നോക്കി അവിടെ തന്നെ കഴിച്ചുകൂട്ടും. ചിലപ്പോൾ ഫോട്ടോയിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കും. ഇത് ഇവാനിസ് തിരുമേനിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പൂച്ച. ഒരു മനസ്സുകൊണ്ട് കാലം ചെയ്ത ആ ദിവസങ്ങളിൽ വളരെ പരിഭ്രാന്തമായിട്ട് ഇത് തിരുമേനിയുടെ മുറിക്കും കബർ മുറിക്കും ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ പകച്ച് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കബറടക്കം കഴിഞ്ഞ് അന്ന് രാത്രിയിൽ തിരുമേനിയുടെ കബർമുറിയിലാണ് മുഴുവൻ സമയം ഇതായിരുന്നത്. 5 വർഷം മുമ്പാണ് പുസി തിരുമേനിയുടെ ഞാലിയാംകുഴിയിലുള്ള ദേറയിലെത്തുന്നത്. അന്ന് മുതൽ മെത്രാപ്പൊലീത്തയുടെ സഹചാരിയായിരുന്നു. ആരും മെത്രാപ്പൊലീത്തയുടെ കബറിടം പുസിയെ കാണിച്ചു കൊടുത്തതല്ല. പക്ഷിമൃഗാദികളെ അതിരറ്റ് സ്നേഹിച്ചിരുന്ന തിരുമേനിയുടെ വാത്സല്യം തന്നെയാണ് പുസിയെ ഈ കബറിങ്കൽ ഇപ്പോഴും ഇരുത്തുന്നത്. ആ സ്നേഹത്തിന് ഇങ്ങനെയല്ലേ ഒരു മിണ്ടാപ്രാണിക്ക് പകരം നൽകാൻ ഒക്കൂ. കോട്ടയത്ത് നിന്നും സ്റ്റാൻലൻ ജോർജ്, മനോരമ ന്യൂസ്.